അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അില്ലാ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മൗ്മിനുകളെ മൗമിനാത്തുകളെ പരിശുദ്ധ റസൂൽ സലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അവിടുത്തെ മധുഹകൾ പറയുന്ന ഇമാം ബുസിനിറിയാഹു അൻഹുവിൻ്റെ ബുർദയുടെ വരികളിലൂടെയുള്ള ഒരു യാത്ര ഓൺലൈൻ കോഴ്സായി അബുദാബി സുന്നി സെൻ്റർ സംഘടിപ്പിച്ചിരിക്കുക നാലാമത് സീസൺ പതിനേഴാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു وقدمت كجبيع الأنبياء بها والرسل تقديم مخ دوم على خدمي وأنت تخترق سبع الطباق بهم في موكب كنت فيه صاحب العلم അബദ പരിശുദ്ധ റസൽ സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഇജ്ജത്തുകളിലൂടെയാണ് ഇമാം ബുസുരി അലിയാഹു തഅലഹു നമ്മെ കൊണ്ടുപോകുന്നത് ഒ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ ഇമിറാജിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വരികളിൽ മഹാനബറുകൾ നമ്മെ പഠിപ്പിച്ചിരുന്നത് ഇനിയുള്ള വരികളിലും ഇസ്രാ ഇ മിറാജിൻ്റെ പ്രാധാന്യം തങ്ങളുടെ ബഹുമാനം തങ്ങളുടെ ഷറഫ് ഇതിനെക്കുറിച്ചാകുന്നു പറഞ്ഞു വരുന്നത് ജമീഉൽ അംബിയായി അനുയായികൾ നേതാവിന് മുന്നോട്ട് വലിയൊരുക്കും പോലെ മഹാന്മാരായിരിക്കുന്ന മുറുസലീങ്ങൾ അടങ്ങിയ എല്ലാ അമ്പിയാക്കളും ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഒരു മഹാസൗഭാഗ്യം കാബ ഹൗസൈൻ വലിയ ഒരു സ്ഥാനം ലഭിക്കാൻ പോകുന്നു അള്ളാഹുവിൻ്റെ തിരുസന്നിധാനത്ത് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കുകയായിരുന്നു മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് കടന്നു പോകുന്നതിനുള്ള വഴി തെളിയിച്ചു മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ അതിനെക്കുറിച്ചാണ് ഇമാം ബുസുരിറസി അള്ളാഹു തഅലഅൻഹു പറയുന്നത് ജിബറിൽ അലിഹി സ്വലാത്തു വസ്ലാമിനൊപ്പം ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആകാശ ആരോഹണം നടത്താൻ ഒരുങ്ങുമ്പോൾ എല്ലാ പ്രവാചകന്മാരും നബിസ്വല്ലാഹു അലഹി വസല്ല മ തങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുകയാണ് സാധാരണ നമ്മൾ കാണാറുണ്ട് വലിയ ഒരു നേതാവ് വരുമ്പോൾ ഒരുപാട് അകമ്പടി ഉണ്ടാകും ഒരുപാട് ആളുകൾ രണ്ട് സൈഡിലുമായിട്ട് അണിനിരന്നിട്ടുണ്ടാകും അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് പോകാനുള്ള വഴി അമ്പിയാക്കൾ തന്നെ രാജകീയമായിട്ട് നൽകുകയാകുന്നു ഇതാണ് മഹാനാകുന്ന ഇമാം ഭൂസുറിയാഹു ത അലഅ പറയുന്നത് അത് ഏതുപോലെ എന്ന് പറയാണ് ഏതുപോലെ എന്ന് ഇമാം ഭൂറിയാഹു അന്നു പറയുന്നു മറ്റാർക്കും ലഭ്യമല്ലാത്ത ഒരു പദവിക്കാണ് പുണ്യനബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പുറപ്പെടുന്നത് അപ്പോൾ നബിമാരെല്ലാവരും അങ്ങയെ സേവകർ സേവിക്കപ്പെടുന്നയാളെ മുന്തിക്കുന്ന പോലെ മുന്നിൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിർത്തി എല്ലാ ആളുകളും തങ്ങളെ ആനയിക്കാൻ വേണ്ടി എപ്രകാരം എന്ന് പറഞ്ഞാൽ സേവകന്മാർ യജമാനനെ എപ്രകാരം സേവിക്കുന്നുവോ അതുപോലെയായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ലക്ഷ്യമാക്കിയിട്ട് പോയത് ആകാശയാത്രക്ക് മുമ്പായിട്ടാണ് നബിമാർ മറ്റു സ്വാധീഹങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ ധാരാളമായിട്ട് ബൈത്തുൽ മുക്കസിൻ്റെ ചുറ്റുപാടുമുണ്ട് മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒട്ടനവധി പ്രവാചകന്മാർ വലിയ വലിയ മഹാന്മാർ ഔലിയാക്കൽ ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ഒരു ഖബർസ്ഥാനാകുന്നു ബൈത്തുൽ മുഹദ്സിൻ്റെ ചുറ്റുമുള്ളത് അപ്പോൾ നബി നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളെ അവിടെ കൊണ്ടുപോയി അള്ളാഹുവെ സിയാറത്ത് ചെയ്യിപ്പിക്കുന്നു ഇനി കിബിലയാകാൻ പോകുന്ന മഹത്തരമായിരിക്കുന്ന സ്ഥലമാകുന്നു മസ്ജിദാകുന്നു ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് അവിടെ ഒന്ന് നബി സല്ല അല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ കാൽ വെക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ നടത്തിപ്പുകളിൽ ഒന്നായിരുന്നു നബിമാർക്ക് ഇമാമായിട്ട് തങ്ങൾ ഇവിടെ നിന്ന് തന്നെ നിസ്കരിക്കണം സല്ലല്ലാഹു അലിഹി വസല്ലം അതും അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോൾ എല്ലാവരും ഒരു സേവകരെ പോലെ അവരെ അവിടെ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അണിനിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് മരിച്ച് കബറിൽ കിടക്കുന്ന ഒരുപാട് പ്രവാചകന്മാർ മരിക്കാതെ കഴിയുന്ന പ്രവാചകരും അവിടെയുണ്ട് അഞ്ച് പക്കത്ത് നിസ്കാരം ഫറതായി കിട്ടുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു മുമ്പ് നിസ്കരിച്ചിരുന്നു ആ നിസ്കാരമാണ് അവിടെ നിസ്കരിച്ചത് എന്ന് മഹാന്മാരായിരിക്കുന്ന ആളുകൾ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ ബൈത്തുൽ മുക്കദ്സിലെത്തി ഒരുപാട് മാലാക്കമാർ മുൻകടിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സ്വീകരിക്കാൻ അവിടെ അണിനിരന്നിട്ടുണ്ട് എന്നർത്ഥം അതിനെക്കുറിച്ചാണ് ഇമാം തൻു ഈ വരിയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർക്ക് അതനബി അലൈഹി സ്ലാത്തു വസ്സലാം ഇബ്രാഹിം അലി സ്വലാത്തു വസ്ലാം അവിടെയുണ്ട് പക്ഷേ അവർക്കൊക്കെ തങ്ങളെ ഒന്ന് മുമ്പിൽ നിർത്തി അവർക്കൊക്കെ പിന്നിൽ നിൽക്കാനാണ് അവർക്ക് താല്പര്യം അതാണ് അവർ ഇഷ്ടപ്പെട്ടത് എന്നർത്ഥം എന്തുകൊണ്ട് നബിസ്വല്ലാഹു അലി വസല്ലമ തങ്ങൾ ഇരുലോകത്തിൻ്റെയും നേതാവാണ് അതവർക്കറിയാം അങ്ങനെയല്ലാതെ വഴിയില്ല തങ്ങൾ വന്നാൽ പിന്നെ ഞങ്ങളൊന്നുമല്ല എന്ന് എല്ലാ പ്രവാചകന്മാർക്കും അറിയാം അത്രത്തോളം മഹത്വമാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല മ തങ്ങൾക്ക് മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഇടയിൽ ഉള്ളത് എന്നർത്ഥം ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ബുർദയിൽ മഹാനായ ഇമാം ബുസീർ അതി അള്ളാഹു തഅലഅന്നു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മിറാജ് വിവരിക്കുന്ന നബി സല്ലാഹു അലിഹി വസല്ല മ തങ്ങളുടെ ഹദീഥകളിൽ നിന്നും പരലോകത്തെ സംഭവ വികാസങ്ങൾ വിവരിക്കുന്ന പുണ്യവചനങ്ങളിൽ നിന്നും നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എത്രയാണെന്ന് തെളിയിക്കുന്ന നിരവധി ഹദീസുകൾ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠനം നടത്തിയവർക്കൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മുമ്പ് നമ്മൾ വിവരിക്കുകയുണ്ടായി എന്നാൽ ഈ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ മറ്റു പ്രവാചകന്മാർക്കിടയിൽ എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് മഹാനവറുകൾ ചെയ്യുന്നത് സേവകന്മാർ അഥവാ അടിമകൾ എങ്ങനെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ സേവകന്മാർ എങ്ങനെയാണോ യജമാനരെ മുന്നിൽ നിർത്തുന്നത് അപ്രകാരമാണ് മറ്റുള്ള പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ല മതങ്ങളെ ആനയിക്കുന്നത് എന്ന് ഇമാം ബുസുരി അലി അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണ് മൗലായ അബദ അല അപ്പോൾ മുഹമ്മദ് നബി അലി വസല്ലമ തങ്ങൾ എല്ലോ ജനതയുടെയും നേതാവാകുന്നു അങ്ങനെ തങ്ങൾ ആകാശാരോഹണത്തിന് തുടക്കം കുറിക്കുന്നു എപ്രകാരം എന്നല്ലേ എല്ലോ ഏഴ് ആകാശങ്ങളും അങ്ങ് പിന്നിട്ടു എന്നിട്ട് മാലാക്കമാരുടെ സംഘത്തിൽ അങ്ങാകുന്നു പതാകവാഹകൻ നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളാണ് അവരുടെ അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന പതാകവാഹകനായിട്ട് എന്ന് റസൂർല്ലാഹു സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിലും നാളെ ആഹാരത്തിലും ഏറ്റവും മുൻപന്തിയിലാകുന്നു അവിടുത്തെ സ്ഥാനം എന്ന് അബൂ ഹുറൈ അള്ളാഹു താരാനു നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ തന്നെയുണ്ട് നാളെ അന്ത്യനാളിൽ വരുമ്പോൾ എല്ലാവരുടെയും നേതാവ് ഞാനായിരിക്കും ആദം അലിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഖബറിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേൽക്കുന്ന ആൾ ഞാനായിരിക്കും എന്ന് മാത്രമല്ല ആദ്യം എൻ്റെ ശുപാർശ ആയിരിക്കും അള്ളാഹു സ്വീകരിക്കുന്നത് അനസ്രി അള്ളാഹു തഅാലു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം നബി സലാഹു അലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം അനുയായികളുള്ള പ്രവാചകൻ നാളെ ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അത് ഞാനായിരിക്കും എന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിൽ മുട്ടുന്ന ആദ്യത്തെ വ്യക്തിയും ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ കീഴിലാകുന്നു അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മുമ്പിൽ പതാക പിടിച്ച് പിന്നിൽ അണിനിരക്കാനാണ് ഏതുപോലെ എന്ന് പറയാണ് സേവകന്മാർ അവരുടെ യജമാനനെ അവരെ അംഗീകരിച്ച് അവരെ അകമ്പടി സേവിക്കുന്നത് പോലെയായിരുന്നു ഇസ്രമിറാജിൻ്റെ രാത്രിയിൽ നിബിസലാഹു അലഹി വസല്ല തങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ മെറാജ് ഇസ്ര ഇമിറാജിൻ്റെ രാവിലെ ബൈത്തുൽ മുക്കദ്സ്സിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും രണ്ട് റക്കാത്തകൾ പരിശുദ്ധ ഈ ബൈത്തുൽ മുക്കദ്ദസിലെ ഹറമിൽ നിന്ന് നിസ്കരിച്ചു അധികം താമസിയാതെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാരൻ വന്ന് ബാങ്ക് വിളിച്ചു അപ്പോഴത്തേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേർന്നു നിസ്കാരത്തിനായി ഇഖാമത്ത് കൊടുത്തു ആ സമയത്ത് എല്ലാ എത്തിച്ചേർന്ന ആളുകളും അണി അണിയായിട്ട് അവർ ഒപ്പിച്ച് നിൽക്കുകയാണുണ്ടായത് ആ സമയത്ത് മുഹറബുൽ അമ്ലാക്ക് ജിബിരിൽ അലിഹിസലാത്തു വസ്സലാം എൻ്റെ കൈക്ക് പിടിച്ചു മുന്നോട്ട് നയിച്ചു ഞാൻ അവർക്ക് ഇമാമായിട്ട് നിന്ന് നിസ്കരിച്ചു എന്ന് മിആാർ കുറിച്ച് മുഹമ്മദ് നബി സല അള്ളാഹു അലൈസ്വല്ലം തങ്ങള് തന്നെ പറയുന്നുണ്ട് ഞാൻ ജിമി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ചോദിച്ചു അല്ല അങ്ങയുടെ പിന്നിൽ മൂമികളായിട്ട് നിസ്കരിച്ചവർ ആ ആളുകളെ കുറിച്ച് ആളുകളെക്കുറിച്ച് അങ്ങേക്കറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അപ്പോൾ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയെ അത് മുൻകളിഞ്ഞ് പോയ അമ്പിയാക്കളായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലു അലി സ്വല്ല തങ്ങളോട് അഥവാ ആ പ്രവാചകന്മാരെല്ലാവർക്കും അള്ളാഹു താല കാണിച്ചു കൊടുക്കുന്നു തങ്ങളുടെ സ്ഥാനം എത്രയെന്നുള്ളത് ഏത് സംഘത്തിൻ്റെയും പതാകവാഹകൻ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ എന്ന് തെളിയിക്കുന്നവയാണ് മുകളിൽ ഉദ്ധരിച്ച രണ്ട് മൂന്ന് ഹദീസുകൾ ഈ സംഭവത്തോടുകൂടെ അഥവാ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ബൈത്തുൽ മുക്കദ്സിൽ വെച്ചു കൊണ്ടുതന്നെ ഞാനാകുന്നു അനസയ്യദുൽ ദി ആദം എന്ന് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെക്കൊണ്ട് അള്ളാഹു താല തെളിയിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ കണ്ടത് ആഹ്റത്തിൻ്റെ ലേക്ക് കടക്കണ്ട ആഹ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നർത്ഥം അപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകന്മാർ മാത്രമല്ല സേവനം ചെയ്യുന്നത് മലാഖമാർ സേവനം ചെയ്തുകൊണ്ട് അവിടെ എത്തി ജിബിലീൽ അലിഹി വസ്ലാത്തു വസ്സലാം നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുകയും അത്യുന്നത ലോകങ്ങളിലേക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തു അല്ലേ ജിബിലി അലൈ സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെയാകുന്നു തങ്ങളെ സേവിക്കുന്നു തങ്ങളെ മുന്നിൽ നിർത്തുന്നു തങ്ങളെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് ലോകങ്ങളിലേക്ക് അത്ഭുതങ്ങളിലേക്ക് ജിബിലിൽ അലി സ്വലാത്തു വസ്സലാം ഒരു സേവകനായിട്ട് നബി അലൈഹി സലാഹുസ്വല്ല തങ്ങളെ യജമാനനായിട്ട് മുന്നിൽ നിർത്തി കൊണ്ടുപോയി എന്നതാണ് ഇമാം ഇമാംി ഈ രണ്ട് വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നടത്തുമ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മറ്റ് പ്രവാചകന്മാർക്ക് അരികിലൂടെ ഏഴ് ആകാശനിലകളും കീറി മുറിച്ച് കടന്നുപോയി എല്ലാവർക്കും എല്ലാ സ്ഥലത്തും വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട് തങ്ങളെ സ്വീകരിക്കാൻ എല്ലായിടത്തും എല്ലാവരുടെയും നോട്ടം നബിസ്ല്ലാഹു അലിഹി വസല്ലമ തങ്ങളിലേക്കായിരുന്നു അതിൽ മര മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുണ്ട് ജീവിച്ചിരിക്കുന്ന ഒട്ടനവധി പ്രവാചകന്മാരുണ്ട് മാലാക്കന്മാരുണ്ട് പക്ഷേ എല്ലാവരുടെയും നബി നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളിലേക്കാകുന്നു എല്ലാവരുടെയും നോട്ടം എന്ന് ഇസ്രാ ഭൂമിയിലാണ് സംഭവിച്ചത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ മെഹറാജ് ഭൂമിയുടെ പുറത്ത് ഉപരിമണ്ഡലത്തിലാകുന്നു നബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ ഏഴ് ആകാശങ്ങളും കീഴടക്കി യാത്ര പോയ യാത്രക്കാണ് മെഹറാജ് എന്ന് പറയുന്നത് അപ്പോൾ നബി സല്ലാഹു അലി വസല്ലാമ തങ്ങളുടെ വരവാണ് ചില്ലറക്കാരനല്ല വരുന്നത് ലോകത്തിൻ്റെ നേതാവാണ് ഇരുലോകത്തിൻ്റെയും നേതാവാണ് അപ്പോൾ നല്ല പോലെ അകമ്പടി സേവിക്കണം മാത്രമല്ല നല്ല പോലെ സ്വീകരിക്കുകയും വേണം എന്ന് മാത്രമല്ല ഒരു വലിയ നേതാവിന് സ്വീകരണമൊരുക്കുമ്പോൾ അന്നാട്ടിലെ വലിയ ആളുകൾ തന്നെ വേണം ആ രൂപത്തിലായിരുന്നു ഏഴ് ആകാശത്തിലും ഏഴ് ബഹുമാനം നിറഞ്ഞ വലിയ വലിയ പ്രവാചകന്മാർ തന്നെ അവിടെ അണിനിരത്തുന്നിട്ടുണ്ട് അതുപോലെ മലക്കുകളും അള്ളാഹുവിൻ്റെ മഹാന്മാരായിരിക്കുന്ന മലക്കുകളും നബിസ്വല്ലാഹു അലിഹി വസല്ല മ തങ്ങളെ സ്വീകരിക്കാൻ അവിടെ തന്നെയുണ്ട് ആകാശങ്ങളിലെല്ലാം ഉണ്ട് എന്നർത്ഥം ഏഴ് ആകാശങ്ങളിലേക്കും കടന്നുപോയി ഗെയ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആകാശം അഥവാ ആദ്യ ആകാശത്തിൽ ആദ്യം ആദ്യ നബി അലിഹി വസ്ലാത്തു വസ്ലാം തങ്ങൾ തന്നെ സ്വീകരിക്കാനുണ്ട് അവസാനത്തെ ആകാശത്തിൽ സാഹു അലൈവി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് എന്ന് വിശേഷിപ്പിച്ച മഹാനാകുന്ന ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം ഏഴാനാകാശത്തിലുമുണ്ട് അപ്പോൾ രണ്ട് പിതാക്കന്മാർ ഒന്നാം ആകാശത്തിലും അവസാനത്തെ ആകാശത്തിലും സ്വീകരിക്കാൻ വേണ്ടി വേണ്ടി തന്നെ അവർ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് എന്നർത്ഥം ആ ചുമതല അവർ തന്നെ ആദ്യം ഏറ്റെടുത്ത് മറ്റാർക്കും അത് വിട്ടുകൊടുത്തില്ല എന്നതാകുന്നു ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് നൽകാനുള്ള നമ്മൾ നമ്മളോട് പറയുന്ന വലിയ പാഠം എല്ലാവരും തങ്ങളെ സ്വീകരിക്കുന്നു മർഹബം ബി ഒന്നാൻ ആകാശത്ത് ചെന്നപ്പോൾ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാം തന്നെയുണ്ട് അവിടുന്ന് അങ്ങോട്ട് രണ്ടാം ആകാശത്തേക്ക് പോയി അവിടെ സ്വീകരിക്കാനായി രണ്ട് ലീഡർമാർ തന്നെയുണ്ട് ഒന്ന് മരിക്കാത്ത ഈസാ നബി അലൈഹി സ്ലാം രണ്ട് മുമ്പേ മരണപ്പെട്ടു പോയ യഹ്യാ നബി അലി അവർ രണ്ടുപേരും കുടുംബ ബന്ധമുള്ളവരാണ് അഥവാ മരിച്ചവരും മരിക്കാത്തവരും മരിച്ചവരും മരിക്കാത്തവരും എങ്ങനെ ഒരുമിച്ചു അല്ലെങ്കിൽ വ്യത്യസ്ത ആകാശങ്ങളിൽ അവർക്ക് വരാമായിരുന്നു അല്ലെങ്കിൽ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് കണ്ടു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടാം ആകാശത്ത് സ്വീകരണം ഒരുക്കാൻ യഹ്യാ നബി അലിഹി സ്വലാത്തു വസ്സലാം കൂടെയുണ്ട് ഐസ്സ അലിസ്ലാത്തു വസലാമും കൂടെയുണ്ട് എന്നർത്ഥം അഥവാ ഈ ഒരു വലിയ ബന്ധം അവർ തമ്മിലുള്ള കുടുംബ ബന്ധം നബി നബിസ്വല്ലാഹുഅലിഹി വസല്ലമ തങ്ങൾക്ക് സ്വീകരണം നൽകാനും ഒരുമിച്ച് സ്വീകരണം നൽകാനും അവർ ഉദ്ദേശിച്ചു എന്നർത്ഥം അവിടുന്ന് അങ്ങോട്ട് പോയി മൂന്നാം ആകാശത്തേക്ക് പോയപ്പോൾ നാലാം ആകാശത്തെയും സ്വീകരണക്കം സ്വീകരണം സ്വീകരണം വലിയ ഗംഭീരമായിരുന്നു ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ സ്വീകരിക്കാൻ അവിടത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മഹാൻ മൂന്നാൻ ആകാശത്ത് രണ്ടാം ആകാശത്ത് ചെന്നപ്പോൾ ഇസ്സ അലി ഹലാമുണ്ട് അവരുടെ ബന്ധുകൂടിയായ അഹ്യാനബി അലിസ്ലാത്തു വസ്സലാമും അവിടെയുണ്ട് മൂന്നാൻ ആകാശത്ത് ചെന്നപ്പോൾ സൗന്ദര്യത്തിൻ്റെ നിറകുടം യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാം നാലാം ആകാശത്തേ ചെന്നപ്പോൾ ഇദ്രീസ് അലിഹി സ്വലാം അഞ്ചാം ആകാശത്തിൽ ഹാറൂ നബി അലി ഹിസ്സലാം ആറാം ആകാശത്ത് മൂസാ നബി അലി ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹി ഇങ്ങനെ പ്രവാചകന്മാർ ഓരോ ഓരോ മലക്കുകൾ മലക്കുകളുടെ വലിയ ഒരു അകമ്പടി പ്രവാചകന്മാരുടെ അകമ്പടി അവരുടെ സ്വാഗതം പറയൽ അവരുടെ സ്വീകരണം ഇങ്ങനെയൊക്കെയായിട്ട് വലിയ ഒരു ഗംഭീര വര വരവേൽപ്പാണ് നബി സല്ലാഹു അലി വസല്ല തങ്ങൾക്ക് ആകാശലോകത്ത് മലക്കുകളും പ്രവാചകന്മാരും ഒക്കെ കൂടി നൽകിയത് എന്നർത്ഥം ഓരോ ആകാശത്തും ഡബി സലഹ് അലുസല്ല സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ സദസ്സ് വളരെ നിറഞ്ഞു കവിഞ്ഞതായിരുന്നു മലാഖമാർ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അവിടെയൊക്കെ സന്നി സാന്നിധ്യമുണ്ടായിരുന്നു എന്നർത്ഥം കാരണം അവരുടെ നേതാവ് കൂടി ഈ യാത്രയിൽ അകമ്പടി സേവിക്കുന്നു മുഹമ്മദ് നബി സല്ലാഹുലി സല്ലമത്തങ്ങൾക്ക് അതാരാകുന്നു ജിബിരിൽ അലൈ ഹിസ്ലാത്തു വസ്സലാം അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രത്യേകം താല്പര്യം അതിനുണ്ടായി എന്നർത്ഥം ഇതിനെക്കുറിച്ചൊക്കെ ആകുന്നു ഇമാംബുസുരി അള്ളാഹു അന്ന് പറയുന്നത് ിലൂടെ നബി സലാഹുലീസ് തങ്ങൾ ആകാശങ്ങൾ കീഴടക്കി യാത്ര പോകുമ്പോൾ ആകാശങ്ങളൊക്കെ കീറിമുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി എല്ലായിടത്തും വലിയ ആൾക്കൂട്ടം എല്ലായിടത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ എല്ലാവരും നോക്കുന്നു എല്ലാവരുടെയും പ്രധാനപ്പെട്ട ബിന്ദു തങ്ങളായിരുന്നു എന്നർത്ഥം ആ രൂപത്തിലാണ് അവിടെ യാത്ര പോയത് മെഹറാജിൻ്റെ രാവിലെ എന്ന് പഠിപ്പിക്കാണ് ഇമാംബുസുലി റളിയല്ലാഹു തആല അൻഹു അടുത്ത ഭാഗം അടുത്ത വരിയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അസലാമലൈക്കും വരമി വാർക്കാത്തൂ